ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് ടൂർ ആയാലോ. വിർജീനിയ താമസിച്ചപ്പം ഒരു അപ്പാർട്ട്മെന്റ് ടൂർ ചെയ്തിരുന്നു, പക്ഷേ അത് നമ്മൾ താമസിച്ച വീടിന്റെ ഉൾഭാഗത്തിന്റെ ടൂർ ആയിരുന്നു. ഇത്തവണ കാലിഫോർണിയ വന്നപ്പം അപ്പാർട്ട്മെന്റിന്റെ ഉൾഭാഗം കാണിക്കുന്നില്ല, അപ്പാർട്ട്മെന്റിന്റെ പുറമെയുള്ള ഭംഗിയൊക്കെ കാണാം. ഇത് വില്ലോട്രി അപ്പാർട്ട്മെന്റ്സ്. ഇവിടെ വന്ന് അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇത്. ഇത് നമുക്കാണെങ്കിൽ നല്ല പൂൾ ഫേസിങ്ങുള്ള വീടും കിട്ടിയത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സമ്മറിൽ പ്രത്യേകിച്ച് ഫുൾ ടൈം വൈബ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ. നമ്മളിവിടെ ഒരു 6 മാസം മാത്രം താമസിക്കാൻ വേണ്ടി വന്നതാണ്. വിസ തീർന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ത്യയിലേക്ക് നടുവിടുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ്, നോക്കാം. ഈ അപ്പാർട്ട്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഇല്ല. വെർജീനിയയിലാണെങ്കിൽ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അത് മിസ് ചെയ്തു. ഏരിയയിലെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. റീൽസൊക്കെ കളിക്കാൻ പറ്റിയ ലൊക്കേഷനായിരുന്നു, പക്ഷേ കളിക്കാൻ ആളില്ല. നമ്മളിവിടെ പുതിയതല്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എപ്പോഴും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഈ മരവായും പച്ചപ്പും അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സൗണ്ടാണ്, അത് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖം. വെറുതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നല്ലോ കേട്ടോ. അവരിത് അതിൻ്റെ മുകളിൽ കൂടെ പാലമൊക്കെ ഉണ്ട്, ആ പാലം കിടന്നൊക്കെയാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ കാണുന്നത്. നമ്മൾ മുന്നേ കുറേ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഈ സൈഡിൽ കണ്ടോ, ഇവിടെയൊക്കെ അരുവികളാണ്. റിസോർട്ട് പോലൊരു അപ്പാർട്ട്മെൻറ്റ്, ഒരു 6 മാസമായിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക്. ആക്ച്വലി പറഞ്ഞാൽ താമസം മതിയായില്ല എന്ന് വേണേൽ പറയാം. ഇതൊക്കെ കണ്ടത് നമ്മുടെ നാട്ടിലെ ചേമ്പ് പോലെയല്ലേ, പക്ഷെ ഇത് ആക്ച്വലി ചേമ്പൊന്നുമല്ല, കൗമല്ല, കൗമ പോലെയുള്ള നടന്നു വരുന്നത് നമുക്ക് നല്ലൊരു നാട്ടിലുള്ളൊരു ഫീലാണ്. ഇങ്ങനെ കൗമിൻ്റെ ഇടയിലേ കൂടെ നടക്കുന്നു, ചേമ്പ് കാണുന്നു, ഇടത്തേക്ക് ഒരു തോട് എടുക്കുന്ന പോലെ, കൗമിൻ്റെ മരങ്ങളും തോടും നാട്ടിലൊക്കെ പറമ്പിലൊക്കെ പോയതുപോലെ തോന്നുന്നു. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ മുല്ലപ്പൂ പോലെ വേറൊരു ചെടിയുണ്ട്, പക്ഷേ അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി. അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരും സീസണിൻ്റെ അരുവിൻ്റെ ഫെസ്റ്റാണ് ചെടി. ശരിയാണെന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മാപ്പാണ്. ഈ മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല കുറേ സ്ഥലത്താണ് ഈ മാപ്പ് വെച്ചിട്ടുള്ളത്. ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് നമ്മളുടെ ബിൽഡിംഗ് ഒന്ന് കണ്ടുപിടിക്കാം. ഇതൊരു 400+ യൂണിറ്റ്സ് ഉള്ള ഒരു വലിയ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, ആമസോണിൻ്റെയൊക്കെ ആൾക്കാർ ഡെലിവറി ചെയ്യാൻ വരുമ്പം അവർക്ക് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ കിടന്നു ചുറ്റുന്നുണ്ടാവും. ഇതൊക്കെ മാപ്പ് ഉണ്ടെങ്കിലും അത് നോക്കി കണ്ടുപിടിക്കാനും കൂടെ അറിയണം. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ വെള്ളത്തിൻ്റെ ഭാഗം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഭയങ്കര പച്ചപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ റിസോർട്ടിലൊക്കെ പോയിട്ട് ഇപ്പം എന്താ പറയുക, ആയുർവേദ റിസോർട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ശാന്തമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകില്ലേ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം പോലെ തോന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ. സമ്മറായി പിന്നെ ഫുൾ ടൈം പൂളിൽ ആളുകളാണ്. സാറ്റർഡേ സൺഡേ പിന്നെ പറയണ്ട, എപ്പോഴും തിരക്കാം. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ മിക്കപ്പോഴും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരും. അങ്ങനെ പൂൾ ഫേസിങ് വീഡിയോ ഇട്ടതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളെ കാണാൻ പറ്റി ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെയൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇന്ന് ആരും കാണാത്തത്, അല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ ആളുണ്ടാവും. വീക്കെൻഡിലാണെങ്കിൽ എന്തായാലും ആളുണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ ഒക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പൂളിൽ എടുത്ത് വന്നിരുന്ന് കുടിക്കും. അത് രസമാണ്. ആ കാണുന്നതാണ് നമ്മുടെ ക്ലബ് ഹൗസ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ക്ലബ് ഹൗസ്, അത് അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഈ പൂളിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റും, അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും വീടിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നമുക്കിവിടെ ഗ്രില്ല് ചെയ്യാം. ക്ലബ് ഹൗസിനുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പക്ഷേ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനം. ഇത് ക്ലബ് ഹൗസിൻ്റെ വരാന്ത. ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ആസ്വദിച്ച് സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ നോക്കി ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ സ്നാക്സൊക്കെ കഴിക്കാം.
ബുക്ക്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിയാനോ. പിയാനോ നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും നമ്മളിങ്ങനെ ഒരു സ്റ്റൈലിന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വായിക്കണം. പിന്നെ ഇവിടുത്തെ വേറൊരു സംഭവം ഇത് കണ്ടോ, എന്നാലും നല്ല നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അടുത്ത സംഭവം പിന്നെ വേറെന്താണ് ഉപയോഗിക്കാറില്ല, പത്താം തരത്തിൽ ചാനലാണെന്നും ബുക്കൊക്കെ ഇങ്ങനെ ആരുടെ പ്രൊജക്റ്റാൻ തോന്നും ഇങ്ങനെ സമയത്ത് വായിക്കും ചെയ്യാം. പിന്നെ ഓഫീസ് വർക്കൊക്കെ ഇടുന്ന ചെയ്യാം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഒരു നമുക്കൊരു കൊട്ടാരത്തിന്റെ ഒരു ഫീല് തരുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു ക്ലബ് ഹൗസ്. പിന്നെ ഇതിന്റെ ക്ലബ് ഹൗസിന്റെ മേലത്തെ ഫ്ലോർ ആണ്. ഇവിടെ നമുക്ക് വന്നിരുന്ന് വർക്ക് ചെയ്യാം, എന്തെങ്കിലും ചർച്ചകളൊന്നും അതൊക്കെ നടത്താം. ഇവിടെ ഈ ഒരു സംഭവമുണ്ടല്ലോ ഫയർ പ്ലേസ്, ഇവിടെയുള്ള മിക്ക വീടുകളിലുള്ള സംഭവമാണ് ഈ ഫയർ പ്ലേസ്. വിന്ററിൽ നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവത് നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ ചിന്തകളിലേക്കൊക്കെ മുഴുകി നിൽക്കാം. ഇത് കൊട്ടാരം അല്ലെങ്കിലും ഒരു റിസോർട്ട് ഫീൽ തരുന്ന അപ്പാർട്ട്മെന്റ് അല്ലേ. ഇങ്ങനെയൊക്കെ ഒന്ന് നിൽക്കാം, പക്ഷെ നമ്മളൊന്നും ചെയ്യാറില്ല, വീട് എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സ്ഥലമാണിത്, അല്ലാതെ വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ലെന്നതാണ് സത്യം. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ട് സ്വിമ്മിംഗ് പൂള് കാണാം. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാറുണ്ട് ഫസ്റ്റ് ഫ്ലോറും ചെയ്യാനുണ്ട് സെക്കൻഡ് ഫ്ലോറും ചെയ്യാനുണ്ട്. അപ്പം ആർക്കാണെങ്കിൽ ഇത് ഇവിടുത്തെ കോൺഫറൻസ് റൂമാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം, അതേപോലെ ഓഫീസ് വർക്കൊക്കെ വേണമെങ്കിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാം. യോഗ സ്റ്റുഡിയോ എന്ത് പറ്റി എന്നറിയില്ല, അവർ പഠിച്ചിട്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ കാണാൻ നല്ല ഫുള്ള് മിററൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. പക്ഷെ നമുക്ക് ഇവിടെ സുമ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല, യോഗ മാത്രം ക്യാമറ അല്ല ഇവിടെ എല്ലാം. ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള വേറൊരു പൂളായിരുന്നു, ഇതൊരു ചെറിയ പൂളാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, നമ്മൾ എവിടെ പോകണമെങ്കിലും ഈ കീ എടുക്കാതെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥലവും അവർ കീ വെച്ചിട്ട് എല്ലാ സ്ഥലവും ഒരു ഗ്രില്ല് വെച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ കീ ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ഓരോ ബ്ലോക്കിലേക്കും പോകുന്നത് ഓരോ ഗേറ്റ് വഴിയാണ്. ആ വഴിയിലേക്ക് കൂടെ ഒക്കെ പോകുമ്പോൾ ഈ കീ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാം. ഈ ഒരു മാപ്പ് കണ്ടോ, എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾക്ക് ഏത് ഭാഗത്താണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ആണ് കേട്ടോ.